വയനാട് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ആളുകളാണ് ഞങ്ങൾ, ജീവനക്കാരാണ്. നമ്മൾ പ്രധാനമായും കൃഷി മൃഗസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾ, മലബാർ മീറ്റ് പ്രോസസ്സിംഗ് പ്ലാന്റ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. വയനാട് കോഫി ഡിവിഷൻ നമ്മുടെ ഒരു ഡിവിഷനാണ്. അതേപോലെ തന്നെ 21 ഡിവിഷനുകൾ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിക്കുണ്ട്. കേരള ചിക്കൻ പദ്ധതി ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി വഴിയാണ് നടപ്പിലാക്കി വരുന്നത്. കുടുംബശ്രീക്കൊപ്പം തന്നെ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി വഴിയാണ് നടപ്പിലാക്കി വരുന്നത്. 1999 ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി സ്ഥാപിതമായിട്ടുള്ളത്. നമുക്കിപ്പോൾ ഒരു 15,000 മെമ്പേഴ്സ് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഭാഗമായിട്ടുണ്ട്. ബ്രഹ്മഗിരി ഫാമേഴ്സ് സൊസൈറ്റി ഓരോ ജില്ലകളിലും നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് ബ്രഹ്മഗിരി ഫാമേഴ്സ് സൊസൈറ്റി എന്ന് പറയുന്നത്. കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികളാണ് നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത്. പച്ചക്കറി തൈ വിതരണം, അതുപോലെ തന്നെ കിണർ റീചാർജിങ് പദ്ധതികൾ, നെൽകൃഷി, കാപ്പി കൃഷി, അതിൻ്റെ പ്രോസസ്സിംഗ്. സ്റ്റാളുകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ തീറ്റപ്പുൽ കൃഷിയുടെ വിവിധ വെറൈറ്റികളാണിത്. ഇത് GG3 എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് പശുവിനും ആടിനും ഒക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇത് റെഡ് നേപ്പിയർ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നമ്മൾക്ക് 1 രൂപ നിരക്കിലാണ് ഇതിൻ്റെ ഒരു സ്ലിപ്പ് ആളുകൾക്ക് നമ്മൾ നൽകി വരുന്നത്. കുറച്ച് രണ്ട് ക്ഷീരവികസന വകുപ്പ് സൊസൈറ്റി വഴികളാണ് നമ്മളിത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 8 വെറൈറ്റി പുൽത്തണ്ടുകൾ, പശുവിന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പുൽത്തണ്ടുകൾ നമുക്ക് നിലവിലുണ്ട്. ഇതിൻ്റെ ഓർഡറുകൾ അനുസരിച്ച് നമ്മൾ ഇറക്കി നൽകുന്നുണ്ട്. ക്ഷീരവികസന വകുപ്പ് മുഖേനയും സൊസൈറ്റി വഴിയാണ് നമ്മളിത് കർഷകർക്ക് നൽകി വരുന്നത്. അത് നമ്മുടെ മറ്റുൽപ്പന്നങ്ങളാണ്. ഇത് വയനാട് കോഫിയുടെ പ്രോഡക്റ്റാണ്, കോഫി പൗഡറാണ്. ഇത് പ്യുവർ കോഫി പൗഡറാണ്. ഇതിനകത്ത് ചിക്കറി ചേർത്തിട്ടുള്ള പൗഡറും കൂടിയുണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 200 ഗ്രാമിന് 130 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഇത് അതേപോലെ തന്നെ ചിക്കറി ചേർത്തിട്ടുള്ളതാണ്. ഇത് 100 ഗ്രാമാണ്. 100 ഗ്രാമിന് ഇത് 30 രൂപയാണ് വില വരുന്നത്. അതുപോലെ തന്നെ 10 രൂപ മുതലുള്ള പാക്കിംഗ് ഇതുണ്ട് നമുക്ക്. ഇത് 10 രൂപയുടെ കോഫിയാണ്. ഇത് ചിക്കറി ചേർത്തിട്ടുള്ള കോഫിയാണ്. പിന്നെ ഇത് നമ്മുടെ തന്നെ നെല്ലാണ്, അരിയാണ്. നമ്മൾ തന്നെ നെൽകൃഷി നടത്തി അതിൽ നിന്നും മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളായിട്ട് നമ്മൾ വിതരണം നടത്തി വരുന്നതാണ്. ഇത് 5 കിലോയുടെ അരിയാണ്. 1 കിലോയ്ക്ക് 55 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. പിന്നെ ഇത് ബ്രഹ്മഗിരിയുടെ തന്നെ സാനിറ്റൈസറാണ്. നമ്മളിപ്പോൾ 2 വർഷമായി കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ സ്വന്തമായി നിർമ്മിച്ച് വരുന്നതാണ്. ഹാൻഡ് സാനിറ്റൈസറാണ്. ഇതിൻ്റെ 2-3 ടൈപ്പുകളാണ് നമുക്കിവിടെ ഉള്ളത് കാണുന്നത്. പിന്നെ ഇത് അഗ്രികെമിക്കൽ ഡിവിഷൻ എന്ന് പറയുന്ന നമ്മുടെ സൊസൈറ്റിയിലെ ഡിവിഷനാണ് ഇത് ചെയ്യുന്നത്. ഇത് ഹാൻഡ് വാഷാണ്, ബ്രഹ്മഗിരിയുടെ തന്നെ ഹാൻഡ് വാഷാണ് അഗ്രികെമിക്കൽ ഡിവിഷൻ. ഇത് 3 ഫ്ലേവറാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത്. ഇതൊരു 3 ഫ്ലേവറാണ് നമുക്കുള്ളത്. അതുപോലെ ഇത് എന്ന് പറയുന്നത് ഗ്ലോ വാഷാണ്. നമുക്ക് തറ തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലോഷനാണ് ഇത് വരുന്നത്. ഇതിന് 80 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അതുപോലെ തന്നെ സർഫേസ് ക്ലീനറുണ്ട്. നമുക്ക് ഏത് ഭാഗവും വീടിൻ്റെ അകത്തുള്ള ഏത് ഭാഗവും മേശപ്പുറം അങ്ങനെയുള്ള ഏത് ഭാഗവും ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനും 80 രൂപയാണ്. ഇത് 500 മില്ലിയാണ് ഇതിൻ്റെ. അതുപോലെ തന്നെ ഇത് ടോയ്ലറ്റ് ക്ലീനറാണ്, ഓൾ ക്ലിയർ എന്നാണ് ഇതിൻ്റെ പേര്. 80 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് ബ്രഹ്മഗിരിയുടെ ഔട്ട്ലെറ്റുകളിലൊക്കെ ഇത് ലഭ്യമാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ക്ലോത്ത് വാഷാണ്. നമുക്ക് വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യുമ്പോഴും അല്ലാതെ തുണി അലക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. വളരെ കുറഞ്ഞ ആളുകൾ മാത്രം നമുക്കിത് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇത് ഡിഷ് വാഷാണ്. 2 ഡ്രോപ്പ് മാത്രം മതി നമുക്ക്. ഇത് വളരെ കാലം നമുക്ക് നമുക്കിതിനകത്ത് നന്നായിട്ട് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്കിവിടെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞില്ല. വയനാട് കേന്ദ്രീകരിച്ചാണ് നമ്മളെ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. നമുക്ക് ഒട്ടേ അനവധി പ്രവർത്തനങ്ങളുണ്ട്. മറ്റൊരിക്കലും എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. പിന്നെ പച്ചക്കറി തൈകളുടെ നേഴ്സറി ഉണ്ട് നമുക്ക്. നമ്മളൊരു വർഷം 50 ലക്ഷത്തോളം പച്ചക്കറി തൈകൾ ജില്ലയിൽ കൃഷിഭവൻ മുഖേനയെല്ലാം നമ്മൾ വിതരണം നടത്തി വരുന്നുണ്ട്. പഞ്ചായത്തുകളൊക്കെ ആയിട്ട് നമ്മൾ വിതരണം നടത്തി വരുന്നുണ്ട്. ഫ്രൂട്ട് പ്ലാന്റിൻ്റെ നേഴ്സറി ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു 10-50 ലക്ഷം രൂപയുടെ തൈകൾ ഇതേപോലെ തന്നെ അത് വിതരണം നടത്തി വരുന്നുണ്ട്. പോത്തുകുട്ടി വളത്തലിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള പോത്തുകുട്ടികളെ നമ്മൾ വിതരണം നടത്തി വരുന്നുണ്ട്. നമ്മുടെ പിന്നെ മൃഗപരിപാലന ഡിവിഷനിൽ വരുന്ന കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. നമ്മളതിനകത്ത് പ്രധാനമായും പോത്തുകുട്ടി വളത്തലും ആട് വളർത്തൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പോത്തുകുട്ടി വളർത്തൽ 120 രൂപയ്ക്കാണ് കിലോ പോത്തുകുട്ടികളെ കർഷകർക്ക് കൊടുക്കുന്നത്. ആളുകൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ തൂക്കം കണക്കാക്കി കിലോ 120 രൂപ നിരക്ക് നമ്മൾ ആളുകൾക്ക് നമ്മളത് വിതരണം നടത്തി വരുന്നുണ്ട്. വളർച്ചയെത്തിയ മൃഗങ്ങളെ ബ്രഹ്മഗിരി തന്നെ തിരിച്ചെടുത്ത് അതിനുള്ള പൈസ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മാർക്കറ്റ് വില എത്രയാണെന്ന് നോക്കിയിട്ട് ആ വിലയാണ് നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നത്. തൂക്കത്തിനാണ് വില കൊടുക്കുന്നത്. നമുക്ക് മലബാർ മീറ്റ് പ്ലാന്റിലേക്കാണ് ഇങ്ങനെയുള്ള മൃഗങ്ങളെ തിരിച്ചെടുത്തിട്ട് അവിടെ തന്നെ സ്ലോട്ടർ ചെയ്ത്
നമ്മളൊരു 137 ഔട്ട്ലെറ്റുകളുണ്ട്. ആ ഔട്ട്ലെറ്റുകൾ വഴി നമ്മൾ ഇതിൻ്റെ മാംസം വിറ്റ് വിറ്റഴിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു നമ്മൾ ബ്രഹ്മഗിരിയിലെ കൃഷി ഡിവിഷൻ എന്ന് പറയുന്ന ഡിവിഷനിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണിത്. അതിനാൽ പൂത്തുവളർത്തൽ പദ്ധതി, ആട് വളർത്തൽ പദ്ധതി, ഫാം പ്ലാനിംഗ് പദ്ധതികൾ, അടക്കത്തൈകൾ, കാപ്പിത്തൈകൾ, ഫലവൃക്ഷത്തൈകൾ എന്നിവയുടെ ഉൽപ്പാദനവും വിപണനവും, അസോള കൃഷി, പുൽകൃഷി വ്യാപനം, ബയോഗ്യാസ് നിർമ്മാണം, പച്ചക്കറി തൈ, കുരുമുളക് തൈ ഉൽപ്പാദനം, വിപണനം, ജൈവവള നിർമ്മാണം, അതിൻ്റെ വിതരണം, പ്രൊജക്റ്റുകൾ, വിവിധ കാർഷിക പ്രൊജക്റ്റുകൾ തയ്യാറാക്കി കർഷകർക്ക് നൽകാൻ, ഗാർഡനിങ്, ലാൻഡ്സ്കേപ്പിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ബ്രഹ്മഗിരി ഗ്രാമശ്രീ സ്വാശ്രയ സംഘങ്ങൾ SHGയുടെ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ മോഡൽ ഫാമുകളുണ്ട് നമുക്ക്, പശു, പോത്ത്, ആട് എന്നിവയുടെയൊക്കെ മോഡൽ ഫാമുണ്ട്. മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. നീർത്തട പദ്ധതികൾ, മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം, ജൈവ പച്ചക്കറി കൃഷിക്കുള്ള പ്രോത്സാഹനം, മണ്ണ് ജല പരിശോധന ലാബ്, മഴമറ നിർമ്മാണം, കിണർ റീചാർജിംഗ് പദ്ധതി യൂണിറ്റുകൾ, നെൽകൃഷി പരമ്പരാഗത നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് നമ്മൾ കർഷകർക്ക് സൗജന്യമായിട്ട് വിത്ത് കൊടുക്കുകയും അവരുടെ നിന്ന് അവർ നിശ്ചിത കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം അവർ തിരികെ അവരുടെ നിന്ന് നെല്ല് സംഭരിക്കുകയും ചെയ്യുന്ന പദ്ധതികളുണ്ട്. പിന്നെ കാർഷിക മൃഗസംരക്ഷണ മേഖലയിലെ വിവിധ പരിശീലനങ്ങൾ കർഷകർക്ക് നൽകിയിട്ടുണ്ട്. ആദ്യം ക്ഷീരവികസന വകുപ്പാണ് നമ്മുടെ മാതൃ സൊസൈറ്റി എന്ന് പറയുന്ന ക്ഷീരവികസന വകുപ്പാണ്. അവരുടെ ഒരു സഹായ സഹകരണം കൊണ്ടാണ് നമുക്ക് ബ്രഹ്മഗിരി എന്ന് പറയുന്ന ഒരു സ്ഥാപനം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നത്. അതുപോലെ തന്നെ നല്ലവരായ കർഷകരും കുടുംബശ്രീ സ്വാശ്രയ സംഘങ്ങൾ എല്ലാവരുടെയും പിന്തുണയോടുകൂടിയിട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനം ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി വഴി നമുക്ക് കർഷകരിലേക്ക് വേണ്ടി എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ കൂടുതൽ ജില്ലകളിലേക്കും കൂടി ബ്രഹ്മഗിരിയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ച് നല്ല രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൊസൈറ്റി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ആളുകളുടെയും സപ്പോർട്ട്, എല്ലാ കർഷകരുടെയും സപ്പോർട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു.